പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, യെരുസലേമിലേക്കുള്ള യേശുവിൻ്റെ യാത്രയിൽ ഗലീലയ്ക്കും സമരിയയ്ക്കും ഇടയിലുള്ള ഒരു പ്രദേശത്തേക്ക് കർത്താവ് കടന്നു ചെന്നപ്പോൾ കർത്താവിനെ അഭിമുഖീകരിക്കുന്നത് 10 കുഷ്ഠരോഗികളാണ്. അവർ വളരെ അകലം പാലിച്ചുകൊണ്ട് കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുകയാണ്, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അകലം പാലിച്ചുകൊണ്ടാണ് അവർ ചെയ്തത്. ഇന്ന് സാമൂഹ്യ അകലത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ ഈ സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹ്യ അകലം പാലിക്കുകയാണ്. 2000 വർഷങ്ങൾക്കപ്പുറം ഇതേ സാമൂഹ്യ അകലം തന്നെയാണ് കുഷ്ഠരോഗം ബാധിച്ച സഹോദരങ്ങൾ പാലിച്ചത്. ബൈബിളിൻ്റെ താളുകളിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, രോഗ വിമുക്തിക്ക് വേണ്ടി, അതുപോലെ ആരോഗ്യമുള്ള സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഈ സാമൂഹ്യ അകലം ഏർപ്പെടുത്തി. ചില പ്രത്യേക ഗ്രാമങ്ങളെ അവർ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്നും അത് തന്നെയാണ് നമുക്ക് ഈ കോവിഡിന്റെ കാലത്ത് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആദ്യ ഘട്ടങ്ങളിലെല്ലാം ബാരിക്കേഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ പ്രത്യേകമായ ചില പ്രദേശങ്ങളെയെല്ലാം അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. 2000 വർഷങ്ങൾക്കപ്പുറം യഹൂദ സമുദായം കുഷ്ഠരോഗത്തിൽ നിന്ന് ജനസമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ ഒരു സംവിധാനമായിരുന്നു അത്. ജെറുസലേമിലല്ല, യഹൂദന്മാരുടെ മുഖ്യമായ കേന്ദ്രങ്ങളിലല്ല. നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുമ്പോൾ സമരിയക്കാരുടെ അതിർത്തിയിലാണ്. അതുകൊണ്ടാണ് ഈ 10 കുഷ്ഠരോഗികളിൽ ഒരു സമരിയക്കാരനും കടന്നു വന്നിട്ടുള്ളത്. ഇവർ പ്രാന്തവൽക്കരിക്കപ്പെട്ട, അതായത് ഒരു അതിർത്തിയിലേക്ക് തള്ളപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. കുഷ്ഠരോഗം ബാധിച്ചതുകൊണ്ട് അവരുടെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്, അതുപോലെ മനുഷ്യ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. അവരുടെ ഇടയിലേക്ക് ആരും പോവുകയില്ല. അവരും വാസ്തവത്തില് ആരോഗ്യമുള്ള സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നുകൂടാ. തൊട്ടുകൂടാത്ത ഒരു വിവേചനം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഒരു അൺടച്ചബിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു അതിർത്തികളിലേക്ക് പോകുവാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. സമരിയക്കാരുടെ കേന്ദ്രങ്ങളിലേക്ക് കർത്താവ് പോകുന്നു. ഈ അതിർത്തികളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എവിടെയാണ് മനുഷ്യന് സഹായം ആവശ്യമായിട്ടുള്ളത്, എവിടെയാണ് സൗഖ്യം ആവശ്യമായിട്ടുള്ളത് എന്നതിന് മുഖ്യ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കർത്താവ് ഈ അതിർത്തികളുടെ ആ വരമ്പുകളിലേക്ക് കർത്താവ് പോവുകയും അവിടെയുള്ള മനുഷ്യരെ സഹായിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് തരത്തിലുള്ള അകൽച്ചയാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹൂദ സമുദായത്തിൽ നിന്ന് മാറ്റപ്പെട്ട 9 കുഷ്ഠരോഗികള്. എന്നാൽ അതിലൊരു കുഷ്ഠരോഗി, ആ സമരിയക്കാരൻ, അവന് ഡബിൾ ഇഫക്റ്റാണ് നമ്മൾ കാണുന്നത്. അവന് ഈ കുഷ്ഠരോഗികളുടെ ഇടയിൽ തന്നെ വാസ്തവത്തിൽ വിവേചനം അനുഭവിച്ചു എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. കാരണം അവനൊരു സമരിയക്കാരനായതുകൊണ്ട് അങ്ങനെ രണ്ട് പ്രത്യേകമായ അകൽച്ചയുടെ ആഘാതമേറ്റുകഴിഞ്ഞ ഒരു മനുഷ്യനാണ് ഈ സമരിയക്കാരൻ.
ആ മനുഷ്യൻ മാത്രമേ സൗഖ്യം പ്രാപിച്ചപ്പോൾ കർത്താവിന്റെ പക്കലേക്ക് വരുന്നുള്ളൂ. ആ ഡബിൾ ഇഫക്റ്റ് ഉണ്ടായ ആ രണ്ട് തരത്തിലുള്ള വിവേചനവും അനുഭവിച്ച് അതിന്റെ വേദനയിൽ കഴിഞ്ഞുകൂടിയ ആ സമരിയാക്കാരൻ മാത്രമാണ് കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു വരുന്നത്. കാരണം അവൻ അത്രത്തോളം സന്തോഷവും കൃതജ്ഞതയും ഉണ്ടായിരുന്നു. ഈ കൃതജ്ഞതയിൽ നിന്നാണ് സ്നേഹമുണ്ടാകുന്നത്. ആ സ്നേഹമാണ് വാസ്തവത്തിൽ വിശ്വാസമായിട്ട് മാറുന്നത്. അത് അവന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെ കർത്താവ് അവനെ സുഖപ്പെടുത്തുകയും അതുപോലെ തന്നെ സുഖപ്പെട്ട ആ മറ്റ് 9 പേരുടെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. അവരെവിടെ പോയി? അവർക്ക് സൗഖ്യം പ്രാപിച്ചതിൽ ഒരു നന്ദിയും പ്രകടിപ്പിക്കുവാനില്ല. അതൊരുപക്ഷെ അവരുടെ അവകാശമായിട്ട് അവർ കാണുകയായിരിക്കും. എന്നാൽ ഈ സമരിയക്കാരൻ അവകാശമായിട്ടല്ല കാണുന്നത്, വലിയൊരു ദാനമായിട്ടാണ് അവൻ കാണുന്നത്. പഴയ നിയമത്തിൽ നാമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയെക്കുറിച്ച് നമുക്കറിയാം. പ്രവാചകൻ അവനെ സുഖപ്പെടുത്തുകയുണ്ടായി. അതുപോലെ നല്ലൊരു സമരിയക്കാരന്റെ കഥ നമുക്കറിയാം. അങ്ങനെ യേശു എപ്പോഴും ഈ വിഭാഗത്തോട് ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട, പ്രാന്തവൽക്കരിക്കപ്പെട്ട ഈ സമൂഹത്തോട് പ്രത്യേകമായ ഒരു താല്പര്യം കാണിക്കുകയുണ്ടായി. കാരണം അത്രത്തോളം വേദന അനുഭവിച്ചുകൊണ്ടാണ് അവർ കഴിഞ്ഞുകൂടിയത്. ഈ കുഷ്ഠരോഗം എന്ന് പറയുന്നത് വെറും ഒരു ശാരീരികമായ അസുഖമായിട്ട് മാത്രം നമ്മൾ കാണരുത്. ഏറ്റവും വലിയ അവരുടെ പ്രശ്നം അവർ ഒറ്റപ്പെട്ടുപോയി എന്നുള്ള വേദനയാണ്. ഇന്നും കോവിഡ് ബാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം മാനസികമായ പ്രശ്നമാണ്, ഒറ്റപ്പെടലിൻ്റെതായ പ്രശ്നമാണ്. ആരും അവരുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നില്ല. PPT ഇക്വിപ്മെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും വളരെ ഭയത്തോടുകൂടിയാണ് ആളുകൾ ഇന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് 2000 വർഷങ്ങൾക്കപ്പുറമുള്ള മനുഷ്യന്റെ ഭീതിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ഒറ്റപ്പെടലിന്റെ തീവ്രത എത്രമാത്രം വലുതായിരുന്നുവെന്ന് നമുക്ക് അളക്കുവാനും തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ യേശു ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഈ മനുഷ്യരെ സഹായിക്കുകയാണ്. അതിർത്തി വരമ്പുകളെ സ്നേഹിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. അതിർത്തി വരമ്പുകളിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യഹൃദയങ്ങളുടെ വേദന മനസ്സിലാക്കിയ കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇവിടെ പുരോഹിതന്മാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അന്ന് സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ആരോഗ്യപരമായ സംഗതികളെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വ്യാഖ്യാനിക്കുവാനുള്ള കഴിവ് അന്നത്തെ പുരോഹിത വർഗത്തിനാണ് നൽകിയത്. അപ്പോൾ അവരെടുത്ത് ചെന്ന് ഇത് കാണിച്ച് അവരുടെ സർട്ടിഫിക്കറ്റ് നേടണം. എന്നാൽ മാത്രമേ സൗഖ്യം പ്രാപിച്ചൊരു വ്യക്തിക്ക് തിരിച്ച് സമൂഹത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇന്നും ഈ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഇന്ന് നിർബന്ധമാക്കിയിരിക്കുകയാണ് കോവിഡ് ബാധിച്ച ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അപ്പോൾ വളരെയധികം വേദന അനുഭവിക്കുകയും അവിടെ തന്നെ ഇങ്ങനെയുള്ള കുഷ്ഠരോഗം ബാധിച്ച ആളുകൾക്ക് വീണ്ടും തിരിച്ചു വരുന്നതിന് വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതായി വന്നിരുന്നു എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കുകയാണ്. നീതിപൂർവമായ ഒരു സമീപനമായിരുന്നു ഇവരോട് കാണിച്ചിരുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയുവാൻ സാധ്യമല്ല. അവിടെയെല്ലാം ചൂഷണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിക്കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ മുഖ്യമായിട്ടും പറയുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ പ്രസക്തി എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളറകളിൽ അതിർത്തി പ്രദേശങ്ങളുണ്ട്. നമ്മൾ എത്തി നോക്കാത്ത ഇടങ്ങളുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം.
അവിടെ നോക്കുവാൻ നമുക്ക് ഇഷ്ടമില്ല, അത് കാണാൻ നമുക്ക് ഇഷ്ടമില്ല, അവിടെ കടന്നു ചെല്ലുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സമീപനമാണ്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളില്, നമ്മുടെ മനസ്സിന്റെ ഇടങ്ങളില് അതിർത്തികളുണ്ട്. ആ അതിർത്തികളിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ സമരിയാക്കാരനെ പോലെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ കർത്താവ് കടന്നു വരികയും നമ്മൾ ഒളിച്ചു വച്ചിരിക്കുന്ന, നോക്കാൻ ഇഷ്ടപ്പെടാത്ത ആ അതിർത്തികളിൽ വസിക്കുന്ന പല വസ്തുതകളെക്കുറിച്ച് കർത്താവിന് നന്നായിട്ടറിയാം. അവിടെ കർത്താവിൻ്റെ കാരുണ്യവും സൗഖ്യവും നമുക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. തുറന്നു കൊടുക്കണം നമ്മുടെ മനസ്സുകളെ. ആ അതിർത്തികളിലേക്ക് കടന്നു വരുവാൻ കർത്താവിനെ അനുവദിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ നമുക്കും നന്ദിയുള്ള മനുഷ്യരായിട്ട് സൗഖ്യം പ്രാപിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കും. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.